കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കനത്ത തോൽവിയിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും 2004 പരാജയത്തിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതായും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആലപ്പുഴയിലെ തോൽവി അശ്രദ്ധ കൊണ്ടാണെന്നും തോൽവി സ്വയം ഏറ്റെടുക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി പി എമ്മിന്റെ കനത്ത പരാജയത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുന്നതാണ് മര്യാദയെന്നും 2004 കോൺഗ്രസ് തോറ്റപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ രാജി ആവശ്യപ്പെട്ടയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി എ ഐ സി സി പ്രസിഡന്റായി തുടരണമെന്നാണ് കെ പി സി സിയുടെ ആവശ്യം. 1977 ശേഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയമാണിത്. എന്നാലും ആലപ്പുഴയിലെ പരാജയം പ്രവർത്തകരിൽ ദുഃഖം ഉളവാക്കിയിരിക്കുകയാണ്. പരാജയ കാരണം അശ്രദ്ധയാണെന്നും അത് സ്വയം ഏറ്റെടുക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ആലപ്പുഴയിലെ പരാജയം പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ശ്രീ രാഹുൽ ഗാന്ധി തന്നെ തുടരണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി ആവശ്യപ്പെടുന്ന പ്രമേയമാണ്. പ്രളയ സെസ്സിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉറച്ച നിലപാടെടുത്തുകൊണ്ട് അത് തുറന്നു കാട്ടാനുള്ള സംഘടനാ പ്രവർത്തനമായി പ്രക്ഷോഭ പരിപാടികളുമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരാമർശത്തിന്മേൽ വിശദീകരണം ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റാണ്, അതിന് പിന്നെ തെളിവൊന്നും ആവശ്യമില്ല. എങ്കിൽ പോലും കോൺഗ്രസ് ഉന്നതമായ ഒരു ജനാധിപത്യ മര്യാദയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ച കമ്മീഷൻ വെച്ചുകൊണ്ട് അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചുകൊണ്ട് നടപടിയെടുക്കുക എന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അക്രമ രാഷ്ട്രീയവുമാണ് സി പി എമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത്. ശബരിമലയിൽ ഞങ്ങൾ എടുത്ത നിലപാട് ശരിവച്ചതിന്റെ തെളിവാണ് ഈ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.